നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നിങ്ങൾക്കറിയാമോ സൗത്ത് അമേരിക്കൻ മേഖലാ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ തങ്ങളുടെ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളും അർജൻറീന വിജയിച്ചിട്ടില്ല ഒരു കളി പൊട്ടി ഒരു കളി സമനിലയായി ഇതിപ്പോൾ അത്ര വലിയ കാര്യമാണെന്ന് ചോദിക്കും പക്ഷേ ലോക ചാമ്പ്യന്മാരെ അർജൻറ്റീനയ്ക്ക് ഇത് വലിയ കാര്യമാണ് സമീപകാലത്തൊന്നും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ വിജയത്തിൽ കുറഞ്ഞതൊന്നും ഇന്നത്തെ മത്സരത്തിൽ അർജൻറ്റീന ആഗ്രഹിക്കുന്നില്ല പ്രതീക്ഷിക്കുന്നില്ല ഇപ്പോൾ കഴിഞ്ഞ കളി വെനുസലയിലെ ചെളിക്കുണ്ടിലാണ് നടത്തിയത് എന്നതായിരുന്നു കളിക്ക് ശേഷമുള്ള വാദം കോച്ച് തന്നെ ഗ്രൗണ്ടിനെതിരെ സംസാരിച്ചു കോച്ച് മാത്രമല്ല മെസ്സിയും എല്ലാവരും സംസാരിച്ചു കാരണം മഴ പെയ്ത് ചളിക്കുളമായ ഗ്രൗണ്ടിലാണ് കളി നടന്നത് വെനുസലയോട് സമനിലയിൽ പിരിഞ്ഞു അതിന് മുമ്പത്തെ മത്സരമാവട്ടെ അർജൻറ്റീന കളിച്ചത് കൊളംബിയക്കെതിരെയാണ് നല്ല ചൂടത്ത് കൊണ്ടുപോയി കളി വെച്ച് നട്ടുച്ചയ്ക്ക് കളിപ്പിച്ചാൽ പിന്നെ എങ്ങനെ ജയിക്കാനാ അതായിരുന്നു അന്നത്തെ വാദം രണ്ടേ ഒന്നിന് അന്ന് കൊളംബിയ തോൽപ്പിച്ചു അർജൻറീനയെ സോ ഇനിയിപ്പോൾ അത്തരത്തിലുള്ള വാദങ്ങളൊന്നുമില്ല നല്ല സമയത്ത് സ്വന്തം നാട്ടിൽ എസ്റ്റാഡിയോ മോണമെൻ്റലിൽ ബ്യൂണസൈസിൽ കളി നടക്കുകയാണ് ഇന്ന് രാത്രിയാണ് അർജൻറ്റീനയിൽ മത്സരം നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ നാളെ പുലർച്ചെ അഞ്ച് മുപ്പതിനാണ് കളി വിജയിച്ചേ പറ്റൂ അതുകൊണ്ട് തന്നെ കോച്ച് ലണൽസ് കലോനി അതിനനുസരിച്ച് ടീമിനെ ഒരുക്കുകയാണ് മാറ്റങ്ങളുണ്ട് കഴിഞ്ഞ കളിയിൽ നിന്ന് മാറ്റങ്ങളുണ്ട് മുന്നേറ്റ നിരയിൽ ഓൾ ഔട്ട് അറ്റാക്ക് നടത്താൻ കപ്പാസിറ്റിയുള്ള താരങ്ങൾ അണിനിരത്തുമ്പോൾ പൂർണ്ണ സമയവും അവർ അറ്റാക്കിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കും മെസ്സിയും ഹൂലിയൻ ആൽവറസും ലൗട്ടറോയും ഒരുമിച്ചിറങ്ങാൻ പോകുന്നു ഇങ്ങനെ സംഭവിച്ചിട്ടില്ല ഇതിനു മുമ്പ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക മൂന്ന് കിഡിലൻ സ്ട്രൈക്കർമാരെ ഒരുമിച്ച് അണിനിരത്താൻ പോകുന്നു ലണൽസ് കലോനി അപ്പോൾ നാല് മൂന്ന് മൂന്ന് ഫോർമേഷനിൽ ഇറങ്ങാനാണ് അദ്ദേഹത്തിൻ്റെ പ്ലാൻ ഡിഫൻസിലേക്ക് എന്തായാലും സസ്പെൻഷനൊക്കെ കഴിഞ്ഞ് ക്യൂ ടി റൊമേറ കൂടി മടങ്ങി വരുന്നുണ്ട് ഗോൾ കീപ്പറായിട്ട് ജെറോണിമോ ആയിരിക്കും കാരണം ദീപു മാർട്ടിനെ സസ്പെൻഷനാണല്ലോ സോ മികച്ചൊരു ടീമും കൊണ്ട് വിജയത്തിൽ കുറഞ്ഞതൊന്നും ലക്ഷ്യം വെക്കാതെ സ്കലോനി ഇറങ്ങുന്നു വീണ്ടും വിജയ വഴിയിലേക്ക് എത്തണം അതാണ് അർജൻറ്റീന കൃത്യമായിട്ട് ലക്ഷ്യം വെക്കുന്നത് എന്തായാലും വേൾഡ് കപ്പ് ക്വാളിഫയർ പകുതി പിന്നിട്ട് കഴിഞ്ഞു ഒമ്പത് റൗണ്ട് മത്സരങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു ഒമ്പത് റൗണ്ട് മത്സരങ്ങൾ കഴിയുമ്പോൾ സൗത്ത് അമേരിക്കയിൽ ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് അർജന്റീന നിൽക്കുന്നത് ഒമ്പത് കളികൾ ആറ് വിജയം ഒരു സാമനില രണ്ട് കളികൾ അവർ പൊട്ടിയിട്ടുണ്ട് അങ്ങനെ പത്തൊമ്പത് പോയിന്റോടെ അവർ ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് ആ ആധിപത്യം തുടരുക എന്ന ലക്ഷ്യത്തോടെ അർജന്റീന ഇറങ്ങുമ്പോൾ ആരാധകരും പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കുകയാണ് കളി കാണാൻ വല്ല മാർഗവുമുണ്ടോ അതാണ് ആരാധകരുടെ മറ്റൊരു ചോദ്യം ലൈവ് ഇന്ത്യയിൽ അവൈലബിൾ ആണ് ചാനലില് ടി വി ചാനലിൽ കാണാൻ കഴിയില്ലെങ്കിലും ലൈവ് സ്ട്രീമിംഗ് അവൈലബിൾ ആണ് ഫാൻ കോഡ് ആപ്പിൽ നമുക്ക് കളി കാണാൻ പറ്റും വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ഡോക്സ് ഡി